ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. രണ്ടാമത്തെ ബുക്കിൽ നാലാമത്തെ ചാപ്റ്റർ അഥവാ പത്താമത്തെ ചാപ്റ്റർ കേരളക്കരയിൽ, ഇൻ ദ ലാൻഡ് ഓഫ് കേരള എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. കേരളത്തെ പറ്റി നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ പറയുന്നത്. എന്നാൽ പോലും അവിടെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. സമയങ്ങളതിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളക്കരയിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം. ഇപ്പോഴൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അതായത് പശ്ചിമഘട്ടത്തിനും കിഴക്ക് പശ്ചിമഘട്ടത്തിനും അതുപോലെ പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം. ഓക്കെ, കേരളമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഇത് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? തമിഴ്നാടും കർണാടകയും മാത്രമേ നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്നുള്ളൂ. രണ്ടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണെന്നുള്ള കാര്യം സ്ഥിരം ചോദിക്കാറുണ്ട്. ഈ കഴിഞ്ഞ വിഒയ്ക്ക് പോലും ചോദിച്ചിരുന്നു ഏതാണ്. വയനാടാണ് ആ ജില്ല. രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിൻ്റെ ഏക ജില്ലയാണ് വയനാട്. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. അതുപോലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം ഇത് ഓർത്തിരിക്കണം, തുടക്കക്കാരെ ഇത് ഓർത്തിരിക്കണം. അതായത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നിവയാണ് എന്ത്, കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ. ഇതിനെപ്പറ്റി സ്ഥിരം ചോദിക്കുന്നത് കേരളത്തിന് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതെന്നുള്ള കാര്യം ചോദിക്കും. ഏറ്റവും കടൽ തീരമുള്ളത് കണ്ണൂരിനാണ്. അപ്പോൾ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? അഞ്ചെണ്ണമാണ്. എണ്ണമായിരിക്കും ചോദിക്കുക പലപ്പോഴും. എത്ര എണ്ണമാണ്? എണ്ണമാണ് ഇതേവരെ ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണമാണ്? അഞ്ച് ജില്ലകൾക്കാണ് കടൽ തീരമില്ലാത്തത്: പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിലെ ഭൂപ്രകൃതിയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കുവാൻ സാധിക്കും: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നത് മലനാട്, ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇടനാട്, യെല്ലോ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നത് തീരപ്രദേശം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇപ്പം മലനാട് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും, അതാണ് മലനാട് എന്നറിയപ്പെടുന്നത്. ഉയരം കൂടിയ കുന്നുകളും മലകളും കാണപ്പെടുന്ന മേഖലയാണിത്. അതുപോലെ കേരളത്തിലെ നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്, പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഇനിയിപ്പോൾ സൈലന്റ് വാലി. സൈലന്റ് വാലിയെ പറ്റി പറയുമ്പോൾ നിശബ്ദതയുടെ താഴ്വര എന്നറിയപ്പെടും. ഓക്കെ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് ഇത് കാണപ്പെടുന്നത്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിൽ ഏത് താലൂക്കിൽ കാണപ്പെടുന്നു? ചോദ്യമാണ്, ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ് കാണപ്പെടുന്നത്. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി എന്നുള്ള പേര് വന്നിരുന്നത്. അങ്ങനെ ആ ഒരു പേര് വരാൻ കാരണം അവിടെ ചീവീടുകൾ ഇല്ല, ആ ഒരു ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട്. എന്തുകൊണ്ടോ അവിടെ ചീവീടുകൾ ഇല്ല, അതുകൊണ്ടാണ് അതിനെ സൈലന്റ് വാലി എന്ന് വിളിക്കുന്നത്. നിശബ്ദതയുടെ താഴ്വര എന്നും അറിയപ്പെടുന്നു. അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങൾ അവിടെയാണ് കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങൾ ഉൾപ്പെടെ നിരവധി സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. അപ്പം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ് എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. അത് സൈലന്റ് വാലിയിലാണ് കൂടുതലും സിംഹവാലൻ കുരങ്ങുകളെ കാണുവാൻ സാധിക്കുക. ഇനി അതുപോലെ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. അതായത് നമുക്കും ഉണ്ട് ഈ പശ്ചിമഘട്ടത്തിൻ്റെ ചെറിയൊരു ഭാഗം. അതായത് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. ആ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ചെറിയ ഭാഗം തന്നെയാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശവും. പശ്ചിമഘട്ടം നമുക്കറിയാലോ, ഗുജറാത്ത് മുതൽ തമിഴ്നാട്, കേരള അവിടം വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. പശ്ചിമഘട്ട സഹ്യ പർവ്വത നിര എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പം സഹ്യപർവ്വത നിര, സഹ്യപർവ്വതം എന്ന് വിളിക്കുന്നത് പശ്ചിമഘട്ട മലനിരകൾ. കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് സഹ്യപർവ്വതം. ഇനി ഇടനാട്, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഇടനാട്. മുമ്പേ പറഞ്ഞത് 75 മീറ്ററിൽ കൂടുതൽ, ഇവിടെ പറയുന്നത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളെ ആയിരിക്കും നമ്മൾ ഇടനാട് എന്ന് വിളിക്കുക. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല. ഓക്കെ,
ഇനിയിപ്പം തീരപ്രദേശത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയാണ്, അല്ലെങ്കിൽ 7.5 മീറ്ററിന് താഴെ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ്. തമിഴ്നാടിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ മണലാണ് കാണപ്പെടുന്നത്. മണ്ണിന് പകരം അവിടെ മേൽമണ്ണെന്ന് പറഞ്ഞാൽ കൂടുതലും മണലായിരിക്കും. അതൊക്കെ തീരപ്രദേശമായതുകൊണ്ടാണ്. പുനർജനി, അതായത് പുനർജനി എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ഒരിക്കൽ വറ്റിപ്പോയിരുന്നു, ഇപ്പോൾ വീണ്ടും അത് അതിൻ്റെ ഒഴുക്ക് തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ ഒരു പുനർജനി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നദി പുനർജനിക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതാണ് ആ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങരപ്പള്ളമ്പുഴ, അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളമ്പുഴ. ഒരിക്കൽ വറ്റിപ്പോവുകയും ഇപ്പോൾ അത് വീണ്ടും പുനർജനിക്കുന്നു, ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു നദിയാണ്. എന്താണ് അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ? കാൽ നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. അപ്പം ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും, ഭവാനിപ്പുഴയുടെ ഒരു പോഷക നദി ഏത് എന്നുള്ള രീതിയിലായിരിക്കും ചോദ്യം വരിക. ഭവാനിപ്പുഴയുടെ പോഷക നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. ഓക്കെ, ഇതുവഴിയാണ് അത് ഒഴുകുന്നത്, അട്ടപ്പാടിയിൽ കൂടിയാണ് ഒഴുകുന്നത്. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന ഭവാനിപ്പുഴയുടെ ഒരു ട്രിബ്യൂട്ടറി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, കൊടുങ്ങരപ്പള്ളം പുഴയാണ്. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, അതുപോലെ കാട് വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്ത് കൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പം അട്ടപ്പാടിയിലുള്ള നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. അത് ഭവാനിപ്പുഴയുടെ ട്രിബ്യൂട്ടറി അഥവാ പോഷക നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. അട്ടപ്പാടിയിൽ കൂടിയാണ് ഒഴുകുന്നത്. അത്രയും കാര്യം ഓർത്തിരിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കാലാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ കാലാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. കടൽ തീരത്തിൻ്റെ സാമ്യം മൂലമാണ് അത്. ഒക്കെ രണ്ട് മൺസൂണുകളാണുള്ളത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ. ഇങ്ങനെ രണ്ട് മൺസൂൺ കാലമാണ് കേരളത്തിനുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. അപ്പം കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പം ചോദിച്ച് കണ്ടിരിക്കുന്നത്, പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്, തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏത് മൺസൂൺ കാലം എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് തുലാവർഷം എന്നറിയപ്പെടുന്നത്. അപ്പം ഇതും ചോദിച്ചുകൂടാഴികയില്ല. അതായത് ഇടവപ്പാതി എന്നും കാലവർഷം എന്നും അറിയപ്പെടുന്നതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അതേസമയം തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. ഒന്നുകൂടെ പറയാം, അതായത് ഇടവപ്പാതി അഥവാ കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും, അതുപോലെ തന്നെ തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും ആണ്. ആദ്യം പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണ് ആരംഭിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം തുലാവർഷത്തിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാവർഷം. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത. അപ്പം വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടി പെയ്യുന്ന മഴ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുലാവർഷം എഴുതണം, അതുമല്ലാന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഓക്കെ, ഫെബ്രുവരിയുടെ മധ്യത്തോടുകൂടി വേനൽക്കാലം ആരംഭിക്കും കേരളത്തിൽ. ഇനിയിപ്പോൾ നദികളുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 44 നദികളുണ്ട്. ഇതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, അതുപോലെ തന്നെ 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു. 44 നദികൾ 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു. ആ കിഴക്കോട്ട് ഒഴുകുന്ന 3 എണ്ണമാണ് കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ നമ്മൾ മുമ്പേ കണ്ട കൊടുങ്ങരപ്പള്ളം പുഴ ഭവാനിപ്പുഴയുടെ ട്രിബ്യൂട്ടറി ആയിരുന്നു അല്ലേ. കൊടുങ്ങരപ്പള്ളം പുഴ അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന ഭവാനിപ്പുഴയുടെ ട്രിബ്യൂട്ടറി ആയിരുന്നു മുമ്പേ കണ്ട നമ്മൾ കൊടുങ്ങരപ്പള്ളം പുഴ. ഓക്കെ, അങ്ങനെ ഈ ഭവാനിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഇത് എങ്ങോട്ടൊഴുകുന്ന നദിയാണ്, കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഒന്നാണ് ഭവാനിപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. എല്ലാവർക്കും അറിയാം, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്.
പിഎസ്സി എന്താണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാറാണ്. ഇതിൻ്റെ നീളവും കാര്യങ്ങളും എല്ലാം നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കായലുകൾ, കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇത് ഓർത്തിരിക്കണം, ഇവിടെ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ല ഏത് എന്നുള്ള രീതിയിൽ ചോദിക്കും. അതിനകത്ത് എറണാകുളം ഉണ്ടാവും, കോട്ടയം ഉണ്ടാവും, ആലപ്പുഴ ഉണ്ടാവും. ഓപ്ഷൻസ് വൈസായിട്ട് സെറ്റ് ചെയ്യും, അത് വെച്ചിട്ട് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഈ മൂന്ന് ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. അതുപോലെ തന്നെ പാതിരാമണൽ ദ്വീപിനെ പറ്റി ചോദിക്കാറുണ്ട്. വേമ്പനാട്ട് കായലിലെ ഒരു ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്, അതിനെപ്പറ്റിയും ചോദിക്കാറുണ്ട്. അതെവിടെയാണ്? വേമ്പനാട്ട് കായൽ തന്നെയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളത്തായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് അത്. പക്ഷേ ഈ പറഞ്ഞ പാതിരാമണൽ ആലപ്പുഴയിലാണ്, വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ് എന്ന് മാത്രം. അതുപോലെ തടാകങ്ങൾ, കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ എന്നറിയപ്പെടുക. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം അല്ല, ശുദ്ധജല തടാകം എന്ന് ചോദിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഓക്കെ, അല്ലെങ്കിൽ ശാസ്താംകോട്ട കായൽ അഥവാ ശാസ്താംകോട്ട തടാകം, രണ്ടും ശരി തന്നെയാണ്. ഇനി കൃഷി, തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. അതുപോലെ കമുക്, മരച്ചീനി, റബ്ബർ, കാപ്പിയാണ്. കാപ്പി, വാഴ, ചേന, ചേമ്പ്, നെല്ല് തുടങ്ങിയ വൈവിധ്യമാർന്ന വിളകൾ ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നു. കേരളത്തിൻ്റെ പ്രധാന വിള എന്ന് പറഞ്ഞാൽ തെങ്ങും നെല്ലുമാണ്. അതുപോലെ തന്നെ കമുക, മരച്ചീനി, റബ്ബർ, കാപ്പി, വാഴ, ചേന, ചേമ്പ്, നെല്ല് തുടങ്ങിയ കാര്യങ്ങളും കേരളത്തിൽ കൃഷി ചെയ്യുന്നു. അതുപോലെ ഇടനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥയിൽ തേയില, ഏലം, കുരുമുളക് എന്നിവ നല്ലപോലെ വിളവ് തരുന്നു. ഇടനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ കൊണ്ട് നമുക്ക് തേയില നല്ല രീതിയിൽ കൃഷി ചെയ്യാം. ഏലം അതുപോലെ തന്നെ കുരുമുളക് എന്നിവ നല്ല വിളവുകൾ നൽകുന്നു, അല്ലെങ്കിൽ എന്നീ കൃഷികൾക്ക് വളരെ അനുയോജ്യമാണ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം, എല്ലാവർക്കും അറിയാം. അതുപോലെ ചിങ്ങം മാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് ഓണം. ചോദ്യം അങ്ങനെ ആയിരിക്കും വരിക. കേരളത്തിൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ആഘോഷം ഏത്? ആദ്യത്തെ ഓപ്ഷൻ വിഷു ആയിരിക്കും. വിഷു കയറി മാർക്ക് ചെയ്തത് ആൻസർ ഓണമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.